പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം പി എസ് സി പരീക്ഷകൾക്കായാലും മറ്റ് ക്രിസ്മത്സരങ്ങൾക്കായാലും എല്ലാം ആനുകാലിക വിജ്ഞാനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓരോ ദിവസങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെയും കറണ്ട് അഫേഴ്സ് അപ്പപ്പോൾ തന്നെ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ സഹായിക്കും ഓരോ ദിവസത്തെയും കറണ്ട് അഫെയർസ് പെട്ടെന്ന് തന്നെ ലഭ്യമാകുവാൻ ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽബട്ടൺ എനേബിൾ ആക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ടൈം മാഗസിൻ രണ്ടായിരത്തി പത്തൊൻപത് പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തത് ഗ്രേറ്റ തുൻബർഗ് ഒന്നുകൂടെ പറയാം ടൈം മാഗസിൻ രണ്ടായിരത്തി പത്തൊൻപത് പേഴ്സൺ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്തത് ഗ്രേറ്റ തുൻബർഗ് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഇന്റർനെറ്റിലെ അശ്ലീലത തടയുന്നതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച അനൌദ്യോഗിക എം പിമാരുടെ കമ്മിറ്റിയുടെ തലവൻ ജയറാം രമേശ് ബ്രിട്ടനിൽ നടന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് മിന്നുന്ന ജയം മികച്ച ചിത്രത്തിനുള്ള സുവർണ നേടിയ ചിത്രം nothing stays the same. സംവിധായകനുള്ള രജത ചകോരം നേടിയത് അലൻ ഡോബർട്ട് ജില്ലയിലെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ഐ എസ് ഒ നിലവാരത്തിലാക്കിയ കേരളത്തിലെ ആദ്യ ജില്ല കോട്ടയം ഫോർബ്സ് തയ്യാറാക്കിയ ലോകത്തെ ശക്തരായ വനിതകളുടെ ലിസ്റ്റിൽ മുപ്പതാം സ്ഥാനക്കാരി നിർമ്മല സീതാരാമൻ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് ആഞ്ചലയ മെർക്കർ ലോകത്തിലെ ആദ്യ ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന കപ്പൽ പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ ഇന്നർ ലൈൻ പെർമിറ്റ് ബാധകമായ സംസ്ഥാനങ്ങളുടെ എണ്ണം നാല് സംസ്ഥാനങ്ങൾ മണിപ്പൂർ അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മിസോറാം മുംബൈ നാഗ്പൂർ എക്സ്പ്രസ് ഹൈവേ ബാൽ പേരിൽ പുനർനാമകരണം ചെയ്യും ബലാത്സംഗ കേസുകളിൽ വിചാരണ നടത്തി ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ വിധി പറയണമെന്ന് നിഷ്കർഷിക്കുന്ന നിയമം കൊണ്ടുവന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഈ നിയമം അറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ് ദിശ ആക്ട് എന്നാണ് പെൺകുട്ടികളോട് മാന്യമായി പെരുമാറണമെന്ന് ആൺകുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ച സംസ്ഥാനം ഡൽഹി ലോക ഹാബിറ്റേറ്റ് അവാർഡ് നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗൂഗിളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ നാമം അഭിനന്ദൻ വർധമാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാചകം ക്രിക്കറ്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി പപ്പുവ ന്യൂഗിനിയയിൽ നിന്നും രൂപം കൊള്ളാൻ പോകുന്ന പുതിയ രാജ്യം ബോഗൻവില്ല രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഡഫ് എക്സ്പോയ്ക്ക് രണ്ടായിരത്തി ഇരുപതിൽ വേദിയാകുന്ന സ്ഥലം ലക്നൗ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനടുത്ത ദിവസങ്ങളിലെ കറണ്ട് അഫേഴ്സ് അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം